അതായത് ഇതിന് ശരിക്കും വേപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചവർപ്പുള്ള സാധനമാണോ എന്ന് ഞാൻ ഒന്ന് അതും കൂടെ ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ മിക്കവാറും ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വണ്ടിക്കകത്ത് എലി കയറുന്നതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അപ്പോൾ തന്നെ തമാശയൊക്കെ ആണെങ്കിലും നമ്മൾ പറയും അതിനൊരു പൂച്ച വണ്ടിക്കകത്ത് വളർത്തിയാൽ മതിയെന്നൊക്കെ. പക്ഷേ എന്നാലും നമ്മളും ആലോചിക്കാറുണ്ട്, ശരിക്കും ഇതിനു വേണ്ടിയിട്ടൊരു പ്രതിവിധി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലതല്ലേ? കാരണം ഈ ഒരു എലി നമ്മുടെ ബോണ്ടിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും വയറും എല്ലാം കടിച്ച് പറിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും പുലിവാലാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വണ്ടിക്കകത്തുനിന്ന് എലിയെ തുരത്താനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ക്യൂനോസിലേറ്റ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഓട്ടോളിൻ്റെ റാറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇതിപ്പോൾ ഒരു 300 മില്ലിയുടെ ബോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ പറയാം. ഏത് പ്രാണിയും ആയിക്കോട്ടെ, അതിനെ തുരത്താനായിട്ടൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്തെങ്കിലും കെമിക്കലായിരിക്കും എന്നായിരിക്കും. പക്ഷേ ഇത് കെമിക്കലല്ല കേട്ടോ, ഇത് പോയിസണസ് അല്ലാത്തൊരു സാധനമാണ്. നമ്മുടെയൊക്കെ മിക്കവാറും പരിസരങ്ങളിലൊക്കെ കാണുന്ന വേപ്പുണ്ടല്ലോ, ആര്യ വേപ്പ്, ആ കയ്പുള്ള സാധനം, അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും വണ്ടിയുടെ അകത്ത് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ അങ്ങോട്ട് അടിക്കാനായിട്ട് ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ വേപ്പിൻ്റെ ഈ ഒരു കയ്പൊന്നും ആർക്കൊക്കെ സുഖിക്കുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലായിട്ടും എൻജിൻ ബേയുടെ അകത്തോട്ട് എലികൾ കയറിയാൽ അതിനെ കളയാനായിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വേപ്പിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് അകത്തടിക്കാൻ ഒരു ഒബ്ജക്ഷനും ഇല്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ യൂസേജ് ഒക്കെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ കുലുക്കുക, നമ്മുടെ ബോണറ്റ് തുറക്കുക, അടിക്കുക, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ വേണമെങ്കിൽ യൂസും കൂടെ ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ യൂസേജ് വരുന്നത് പറഞ്ഞാൽ ഒരു 2 മാസം കൂടുമ്പം, ഇല്ലെങ്കിൽ 1.5 മാസം, അങ്ങനെ ഒരു ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ ഒരു യൂസേജും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇതിൻ്റെ വില സൈഡും ഞാൻ ഇനി വരുമ്പോഴത്തേനും പറയാം. പിന്നെ ഒരു ബോട്ടിലിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നോ പോയിസണിങ് നോ ട്രാപ്പിംഗ് നോ കില്ലിങ്. അപ്പം ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന വേറൊരു ഡൗട്ടാണ്, ഇത് ഈ എലിയെ തുരത്തുന്ന പറയുമ്പോഴത്തേനും ഈ എലിക്കണി വെക്കുന്ന പോലെ ഈ എലിയെങ്ങനെ ഇതിനകത്ത് കുടുങ്ങി പോവോ, ഇല്ലെങ്കിൽ എലി ഇത് ചത്ത് കിടക്കുമോ, ഞങ്ങളെടുത്ത് കളയേണ്ടി വരുമോ എന്നൊക്കെ, അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഏതൊരു കമ്പനിയും ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴത്തേനും അവരാദ്യം ആ ഇഷ്യൂവിനെ കുറിച്ചൊന്ന് പഠിക്കും, എന്നിട്ട് ആ ഇഷ്യൂവിനെ വേണ്ടിയിട്ടാണല്ലോ ഒരു പ്രൊഡക്റ്റ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്യൂ എന്താണ്, എലി വരുന്നു, ബോണ്ടി കയറുന്നു, നമ്മുടെ അതിനകത്തുള്ള വയറും കാര്യങ്ങളൊക്കെ കടിച്ചു മുറിച്ച് കളയുന്നു. അപ്പോൾ തന്നെ എലി അതിനകത്ത് കയറുന്നതല്ല നമ്മുടെ പ്രശ്നം, അത് കടിച്ചു മുറിച്ച് കളയുന്നതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ പറഞ്ഞല്ലോ നീമാണ്, നീമിന് അതായത് വേപ്പിന് നല്ല ചവർപ്പ് നല്ല കയ്പുള്ളൊരു സാധനമാണ്. അപ്പോൾ എലി നമ്മുടെ ബോണ്ടിനുള്ളിൽ കയറിയാൽ അത് ഉറപ്പായിട്ടും എലിയുടെ ടെൻഡൻസി അനുസരിച്ച് അത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ നക്കിയത് കടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആ ഒരു നീമിൻ്റെ കയ്പ് അവിടെ കാണും. സോ എലി വരും, നക്കി നോക്കും, കയ്ക്കും, പിന്നെ അതിന് അവിടെ കരളാനായിട്ട് തോന്നത്തില്ല, കഴിച്ച് അത് പിന്നെ അതിന് അവിടെ നിൽക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അതവിടെ വന്നത് എന്തെങ്കിലുമൊക്കെ കരണ്ട് മുറിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ബോണറ്റ് ഉപേക്ഷിച്ച് ഇത് അടിക്കാത്ത ആരുടെങ്കിലും ബോണറ്റ് പോയി കയറിക്കോളും. അപ്പോൾ ഇത് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒരു മാസ്ക് വെക്കുന്നതും ഒരു ഗ്ലൗസ് ഇടുന്നതും നന്നായിരിക്കും. കാരണം ഇത് സ്പ്രേ രൂപത്തിലായതുകൊണ്ട് തന്നെ ഇത് പറന്ന് നമ്മുടെ ചുണ്ടത്തോട്ടൊക്കെ പറ്റും. അപ്പം നമുക്കും അത് കയ്ക്കും, പിന്നെ നമ്മുടെ കയ്യാലോട്ടൊക്കെ ആണെങ്കിലും പറന്ന് പിടിക്കുന്നതുകൊണ്ട് നമുക്കൊരു മാസ്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉണ്ടല്ലോ ടേസ്റ്റ് മാത്രമേ ഒരു ചവർപ്പ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളോ മുട്ടായില്ലേ, ആ ഒരു പോളോ മുട്ടായിയുടെ ഒരു സ്മെല്ലാണ്, നല്ലൊരു ഗ്യാസിൻ്റെ ഒരു മണം, നല്ല മണമാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ്, അതായത് ഇതിന് ശരിക്കും വേപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചവർപ്പുള്ള സാധനമാണോ എന്ന് ഞാൻ ഒന്ന് അതും കൂടെ ടെസ്റ്റ് ചെയ്യാം. അതായത് കുറച്ച് കൂടിപ്പോയി, അതായത് നല്ല ഒന്നാന്തര ആര്യവേപ്പ് ചതച്ച് വിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് ആ ഒരു ചെറിയൊരു ഗ്യാസിൻ്റെ ആ ഒരു നമ്മൾ ആ പോളോയുടെ ആ ഒരു ഇതും കൂടെ ഉണ്ട്. പക്ഷേ വായിക്കാത്ത വല്ലതല്ല, ഇതിൻ്റെ എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. നല്ല ഒന്നാന്തരം ചവർപ്പുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് കയറുന്ന ഒരു എലി ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഇവിടെ വല്ലതും കടിക്കാൻ നേരത്ത് അത് ആ കടിക്കാനായിട്ട് ആ വാ തുറക്കുന്ന സമയത്ത് തന്നെ അത് ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേനും അതിന് ചവർപ്പാകുമ്പോഴത്തേനും അത് ഭാര്യയെ മക്കളെ വിളിച്ചുകൊണ്ട് ഉറപ്പായിട്ട് തന്നെ ഇവിടുന്ന് നാട് വിടുന്നതായിരിക്കും. കാരണം പിന്നെ അതിന് താമസിക്കാനായിട്ട് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ലാത്തടത്ത് അത് പിന്നെ നിൽക്കാൻ പറ്റില്ല. സോ അത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 300 മില്ലിയുടെ ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 540 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് അപ്പം വില പറയുമ്പോഴേ നിങ്ങൾ തോന്നും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് വില പറയുമ്പോഴേ തോന്നും, ഓ ഇത് ഭയങ്കര കൂടുതൽ വലിയൊരു വിലയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ അപ്പം ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, എലി ഇതിനകത്ത് കയറിയിട്ട് ഇതിലേതെങ്കിലും ഒരു വയറോ എന്തെങ്കിലും കാര്യങ്ങൾ കടിച്ചു മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലവാകുന്നത്
ഈ 540 രൂപയിൽ ഒന്നും നിൽക്കത്തില്ല, അതിലും മേളയായിരിക്കും നമുക്ക് ചിലവാകുന്നത്. സോ ആ ഒരു ക്യാഷ് ലാഭിക്കാനായിട്ട് ഉറപ്പായിട്ടും ഒരു 540 ഇപ്പം മുടക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എലികളെ എങ്ങനെ തടയാമെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഓട്ടോളിൻ്റെ തന്നെ കുറേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വീഡിയോസിനകത്തൊക്കെ നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. മാത്രമല്ല കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ടുള്ള തരാനായിട്ട് നമുക്ക് പ്ലാനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുന്നേ ചെയ്ത കുറച്ച് വീഡിയോസിൽ കുറച്ച് പേരെങ്കിലും കമൻ്റായിട്ട് ചോദിച്ചൊരു കാര്യമാണ് കാശ് വാങ്ങിയിട്ട് നിന്ന് തള്ളുവല്ലേന്ന്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കാശ് വാങ്ങിച്ചിട്ട ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്രൊഡക്റ്റിൽ ആ കമ്പനി ഇടുന്നതിനെക്കാട്ടിലും 100% ഉത്തരവാദിത്തം ഞാൻ ഇടുന്നുണ്ട്. അവരിടുന്നതിൻ്റെ ഇരട്ടി ഇടർത്തി ഉത്തരവാദിത്തം ഞാൻ ഇടുന്നുണ്ട്. കാര്യം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ പരിചയപ്പെടുന്നതിലേ വാങ്ങിക്കുന്നത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയെക്കാട്ടിലും ഉത്തരവാദിത്തം നമ്മളതിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ വന്നിട്ട് ചോദിക്കുക നമ്മളോടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ഒന്നും മനസ്സിൽ വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാശ് വാങ്ങിയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പം ഉറപ്പായിട്ടും അത് നല്ല ഒന്നാം തരം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഉണ്ടോ മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന ഏതൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്യാവുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഓട്ടോളിൻ്റെ റാറ്റ് ഗാർഡ് എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത് നിങ്ങൾക്ക് വണ്ടിയിൽ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ എലിശല്യം ഉണ്ടെങ്കിൽ എവിടൊക്കെയാണ് എലി വന്നിരുന്ന് നിങ്ങൾക്ക് പണി തരുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ വന്ന് കരളുക എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് വീട്ടിലും കാറിലും അതുപോലെ തന്നെ എലിശല്യമുള്ള എവിടെയും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പം ഉറപ്പായിട്ടും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരെ.